തീർത്ഥാടന വകുപ്പ് മന്ത്രി കായിക വിനോദം ഡിമാൻഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സർ, ഈ ധനാഭ്യർത്ഥന പാസാക്കി തരണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ കായിക രംഗം കഴിഞ്ഞ 3 വർഷമായി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഇന്ന് നല്ല രീതിയിൽ അതുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ലോകത്തിൽ തന്നെ കായിക ഭൂപടത്തിൽ കായിക മേളകളൊക്കെ തന്നെ നിശ്ചലമായിരുന്നു. ഒളിമ്പിക്സ് പോലും മാറ്റിവെച്ച അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ കായികമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ശാരീരിക ക്ഷമത വളർത്തുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന നടപടികളുമായിട്ടാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ അതോടൊപ്പം തന്നെ അവൻ ജീവിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ടിന്ന് കായിക പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യം, പ്രത്യേകിച്ച് അവൻ്റെ ശാരീരക്ഷമതയെ ആശ്രയിച്ച് ആണെന്ന് കൂടി തന്നെ പറയാം. സന്തോഷം, അവൻ്റെ ശീലങ്ങൾ, ഒരു മനുഷ്യൻ്റെ മനോഭാവം തുടങ്ങി മനുഷ്യക്ഷേമത്തിൻ്റെ അളവുകോലായി ഇന്ന് കായികമായുള്ള ഇനങ്ങൾ മാറിയിട്ടുണ്ട്. പതിവായി കളികളിലും മറ്റു ശരീരക്ഷമതാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നും സന്തോഷവാനായി ജീവിക്കാൻ അവനക്ക് കഴിയുന്നുണ്ട്. സർ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നു. എനിക്കറിയാം ഇനിയും കാര്യങ്ങൾ, നിരവധി ചർച്ചകൾ നടക്കാനുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് കായിക രംഗവുമായി ബന്ധപ്പെട്ട് പുതിയ കായിക നയം സഭയുടെ മേശപ്പുറത്ത് വരാൻ പോവുകയാണ്. ഈ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് ആലോചിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി സ്പോർട്സ് പോളിസി ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അംഗീകാരം കിട്ടുന്നതിന് മുറക്ക് സഭയുടെ മേശപ്പുറത്ത് സഭയിൽ അത് വെക്കുന്ന അത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാം. ഇന്ന് ഈ രംഗത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കായിക ഒരു വിഷയമായി എടുത്തുകൊണ്ട് കൂടുതൽ മേഖലയിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈമറി തലം തൊട്ട് തന്നെ പാഠ്യപദ്ധതികളിൽ കായികം ഒരു ഇനമായി വരേണ്ട ആവശ്യകത വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രംഗങ്ങളൊക്കെ തന്നെ വരുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഏകദേശം 1400 കോടി രൂപ നമ്മുടെ സംസ്ഥാനം കായിക രംഗത്തെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ ജില്ലകളിലും ജില്ലാ സ്റ്റേഡിയങ്ങളുടെ പ്രവർത്തനം നടന്നു വരുന്നു, പലതും പൂർത്തിയായി വരികയാണ്. ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും കളിക്കളങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളുടെ പണി നടന്നു വരുന്നു. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ ഇല്ലാത്ത പഞ്ചായത്തുകൾ പുതിയ കളിക്കളങ്ങൾ ഉണ്ടാക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആ ലിസ്റ്റ് പുറത്തു വരാൻ പോവുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും സ്പോർട്സ് കൗൺസിലുകൾ
നിലവിൽ വരാൻ പോകുന്നു. അതിന്റെ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കായിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കുന്നതിന് നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ ഒളിമ്പിക്സ് പോലുള്ള ഗെയിംസുകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ഇനങ്ങളും പ്രത്യേകം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എലൈറ്റ് സെന്ററുകൾ നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട ആ സെന്ററുകൾ വരുമ്പോൾ ആ സെന്ററുകളിൽ പ്രത്യേകം കോച്ചുമാരെ നിയമിച്ച് അതിനാവശ്യമായുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്ന നടപടികൾ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നമ്മൾ ഓപ്പൺ ജിമ്മുകൾ ആരംഭിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ എടുക്കുക. അവശ്യ കായികമാർക്ക് നമ്മുടെ പിന്നെ അവരുടെ പെൻഷൻ 1,300 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 500,000 വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നടത്തുന്ന പരിപാടി ആരംഭിക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗോൾ എന്ന ആ പദ്ധതി ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. ഏകദേശം 5,000 വരുന്ന കുട്ടികൾക്ക് അത്ലറ്റിക്സ് പരിശീലനം നടത്തുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കണം. അങ്ങനെ നിരവധി പദ്ധതികളുണ്ട് സാർ, ഞാൻ സമയം ധരിപ്പിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ പേപ്പറുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുകയാണ്. കാരണം പോളിസിയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഡിമാൻഡ് പാസ്സാക്കുന്നു. താങ്ക് യു.